ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുസ്തകത്തെ കുറിച്ചാണ്. ബുക്ക് റിവ്യൂ ഇസ് അബൌട്ട് എ ബുക്ക് കോൾ ദ പേഴ്സണൽ MBA. ഇതാണ് പുസ്തകത്തിന്റെ പുസ്തകം. ഇത് ഞാൻ UK നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് £13. അപ്പൊ നമ്മുടെ നാട്ടിലൊരു 10-100 രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടുമായിരിക്കും. അപ്പൊ ഈ ബുക്ക് എഴുതിയേക്കുന്നത് ജോഷ് കോഫ്മാൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലെയിം ടു ഫെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വിഷയവും 16-20 മണിക്കൂർ കൊണ്ട് പഠിക്കാമെന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ലേൺ എനിത്തിങ് ഇൻ 20 hours ജോഷ് കോഫ്മാൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് അത് അദ്ദേഹത്തിന്റെ 2-ാമത്തെ ബുക്കാണ്. ഇത് അദ്ദേഹത്തിന്റെ 1-ാമത്തെ ബുക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ ദ പേഴ്സണൽ MBA എ വേൾഡ് ക്ലാസ് ബിസിനസ് എഡ്യൂക്കേഷൻ ഇൻ എ സിംഗിൾ വോളിയം എന്നാണ്. അപ്പോ ഈ മാനേജ്മെന്റിനെ സരളമായി പഠിപ്പിക്കുന്ന പല പുസ്തകങ്ങൾ മാർക്കറ്റിലുണ്ട്. ആ ഒരു ശ്രേണിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീവൻ സിൽബിഗറിന്റെ 10-day MBA ആണ്. ഇപ്പൊ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനത് പലർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പലരുടെയും മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആ ബുക്കാണ്. അപ്പോൾ ഈ പുസ്തകം അതിനൊരു കോംപ്ലിമെന്ററിയോ വേണമെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടോ കാണാം. നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആനക്ഡോട്ടൽ എവിഡൻസിലാണ് നമ്മൾ പലപ്പോഴും റിലേ ചെയ്യാറ്. ആനക്ഡോട്ടൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ പറയും, അല്ലെങ്കിൽ അത് നമ്മുടെ വാർ സ്റ്റോറി ആയിട്ട് അവർക്ക് തോന്നും. അപ്പൊ പൊതുവെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെന്റ് ലിറ്ററേച്ചറിൽ ഇതിനൊക്കെ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ട്. ഇപ്പോ എന്താ പറയാ, ഒരാള് രണ്ടുപേര് പല വിഷയങ്ങളിൽ തർക്കിച്ച് എപ്പോഴും ഒരു സ്റ്റെയിൽമേറ്റ് എത്തുന്നതിന് പ്രിസണേഴ്സ് ഡിലമ എന്ന് വിളിക്കാം. അപ്പൊ പ്രിസണേഴ്സ് ഡിലമ എന്നുള്ളത് ഒരു സ്ട്രിക്ട്ലി ഒരു മാനേജ്മെന്റ് ടേം അല്ല, അത് ഗെയിം തിയറിയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് അത് മാനേജ്മെന്റ് കോണ്ടെക്സ്റ്റില് വളരെ വരുന്നതാണ്. ഇനിയിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താ പറയാ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എന്താ പറയാ കോൺഫ്ലിക്റ്റ്, മൂന്നാമതൊരാളെ നമ്മൾ മിക്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ റോക്ക് പേപ്പർ ആൻഡ് സീസർ ഗെയിം എന്ന് പറയും. അതൊരു മാനേജ്മെന്റ് ടേം ആണ്. ഇനിയിപ്പോ നിങ്ങൾ IT പ്രൊഫഷണൽ ആണെങ്കിൽ കോസ്റ്റ് ആർബിട്രാജ്. അപ്പോ ഇന്ത്യൻ IT ഇൻഡസ്ട്രി രൂപയുടെയും ഡോളറിന്റെയും വ്യതിയാനത്തിൽ സർവൈവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോ റുപ്പിയും ഡോളറും തമ്മിലുള്ള ആർബിട്രാജ്, അതായത് ആർബിട്രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ടേം ആണ്. ആർബിട്രാജ് പ്രൈസിങ് തിയറി എന്നൊക്കെ ഉണ്ട്. അതായത് മാർക്കറ്റുകൾ തമ്മിലുള്ള വ്യതിയാനം മുതലെടുത്തുകൊണ്ടുള്ള ട്രേഡിനെയാണ് ആർബിട്രാജ് എന്ന് പറയുന്നത്. ആർബിട്രാജ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതരം അസറ്റ് ക്ലാസസ് മാർക്കറ്റുകളുടെ വ്യതിയാനം വഴി, വ്യതിയാനം ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ആദ്യം കാലങ്ങളിൽ ക്രൈസ് സിസ്റ്റവും ഓട്ടോമേറ്റഡ് സിസ്റ്റവും ഒരുമിച്ച് വന്നപ്പോൾ പലപ്പോഴും പലരും അത് എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആർബിട്രാജിന് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല. ബട്ട് സ്റ്റിൽ യു ടേക്ക് എനി ഫിനാൻസ് ബുക്ക്, അതിൽ അത് കാണാൻ പറ്റും. അപ്പൊ ഈ പുസ്തകത്തിന്റെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആർ യു ടെംപ്റ്റഡ് ടു ഗോ ടു ബിസിനസ് സ്കൂൾ, സേവ് യുവർ മണി ആൻഡ് റീഡ് ദ പേഴ്സണൽ MBA ഇൻസ്റ്റഡ്. അതായത് ഒരു ബി സ്കൂളിൽ പോകുക, അപ്പൊ തിരക്കേടില്ലാത്തൊരു ബി സ്കൂളിൽ പോകണമെങ്കിൽ ഇപ്പോ IIMs അല്ലെങ്കിൽ INSEAD അല്ലെങ്കിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ അതിന്റെ എൻട്രൻസ് എക്സാം പാസ് ആവണം. ഹാർവാർഡിലെ എൻട്രൻസ് എക്സാമില് മുഴുവൻ മാർക്ക് കിട്ടുന്ന 800 പേരുണ്ട് 200 സീറ്റിന് വേണ്ടി എങ്ങാണ്ട്. അപ്പോ പ്രായോഗികമല്ലാതെ നല്ല ബി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞു. ഇനി അല്ലെങ്കിൽ പിന്നെ IC ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിലും മാനേജ്മെന്റ് MBA കോഴ്സിന് പോകുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അലുമിനി നെറ്റ്വർക്ക് ആണ്. രണ്ടും അവിടെ പഠിപ്പിക്കുന്ന വിഷയമല്ല എന്നുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ സ്റ്റീവൻ സിൽബിഗറും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്.